ഹല്ലേലൂയാ, യേശുവേ ആരാധന. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും വലിയ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:1-9 വചനം വായിക്കുമ്പോൾ, എഴുതിയെടുക്കണം, നല്ല വചനം കേട്ടോ. അതായത് ഈ ജ്ഞാനമാണ് ദൈവിക ജ്ഞാനം, വിസ്ഡം, വിസ്ഡമാണ്. വിസ്ഡം എന്ന് വെച്ച സമയം ജ്ഞാനം എന്നുള്ള ഗ്രേറ്റ്, ശരിക്കും നമ്മൾ ഡെലിവറസ് ഗിഫ്റ്റ് അല്ല ഇത് പ്രവർത്തിക്കും. ഇത് പ്രവർത്തിക്കുന്നത് ശരിക്കും ഇതൊരു ജ്ഞാനത്തിൻ്റെ ആണെന്ന്, വിസ്ഡമാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ജ്ഞാനം പ്രവർത്തിക്കും, നമ്മൾ വേണ്ടതാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവിക ജ്ഞാനം, മാനുഷിക ജ്ഞാനമല്ല. അതാണ് പരിശുദ്ധാത്മാവ് ഒരാൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത് ഗിഫ്റ്റ് വിസ്ഡമാണ്, ജ്ഞാനത്തിൻ്റെ കൃപ പ്രവർത്തിക്കണം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയാ. ജ്ഞാനത്തെക്കുറിച്ചുള്ളത് 8-ാം അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 8:1-6 വചനം വായിക്കുമ്പോൾ, ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ജ്ഞാനം അവൾ ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. പ്രിസലോഷ്, അവളെ വരിക്കാൻ ഞാൻ അഭിലക്ഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. ജ്ഞാനത്തിൻ്റെ സൗന്ദര്യം അത് വലിയൊരു സൗന്ദര്യമാണ്. അത് മാനുഷികമായ, ലൗകികമായ, ജഡികമായ സൗന്ദര്യമല്ല, അതിനേക്കാളും വളരെ മനോഹരമായ സംഭവമാണ് ജ്ഞാനം. പ്രിസലോഷ്, ദൈവത്തോടൊത്തു ജീവിച്ച് തൻ്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തു. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തോടൊത്ത് ജീവിക്കും, ദൈവത്തിൽ മുഴുവൻ പ്രതിദാനം, ദൈവത്തിലും പ്രവർത്തിക്കുന്ന മുഴുവൻ ജ്ഞാനമാണ്, വിസ്ഡമാണ് പ്രവർത്തിക്കുന്നത്. പ്രസലോഷൻ ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അത് ലൗകിക ജ്ഞാനമല്ല, നാശോന്മുഖമായ മനുഷ്യൻ്റെ. അതാണ് 1 Cor 2 പറയുകയും 1:4 വചനത്തിൽ പൗലോസിലെ പറയും, എൻ്റെ വാക്കും പ്രവർത്തിയും വിജ്ഞാനം കൊണ്ട് വശീകരിക്കും. പക്ഷേ ദൈവിക അവർ ജ്ഞാനം, വിജ്ഞാനമല്ല, ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജ്ഞാനം പ്രവർത്തിക്കും, ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകം. പൗലോസിനൊക്കെ ജ്ഞാനം കിട്ടിയിരുന്നു. പ്രസലോഷൻ പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് കാണാൻ പറ്റുന്നത് വിസ്ഡം, ഗിഫ്റ്റ് വിസ്ഡമുണ്ട്. ആ വിസ്ഡത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസലോഷൻ ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. വിശ്വേ ആരാധന. അത് ദൈവത്തോട് കൂടെ ഇരിക്കും ജ്ഞാനം. ഈ പ്രപഞ്ച സൃഷ്ടിയിൽ മുഴുവൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനവും, ഓരോന്നിനെ സൃഷ്ടിക്കുന്നിടത്തും ദൈവം ഉപയോഗിക്കും ജ്ഞാനം. അതാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 11:3-4 വചനം, ദൈവം വചനത്താൽ ആകാശത്തെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നും, കാണപ്പെടുന്നതെല്ലാം കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്ന് നാം അറിയുന്നു. മുഴുവൻ വിസ്ഡമാണ് അവിടെ, ദൈവിക ജ്ഞാനമാണ് പ്രവർത്തിക്കുന്നത്. പല കുടുംബങ്ങളും പല ജീവിതങ്ങളിലും കാണുന്നു വിസ്ഡമില്ല, വിസ്ഡമില്ലായ്മ, അതിൻ്റെ ഗ്രേസ് കുറഞ്ഞു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യപടി അവളാണ്, അവിടുത്തെ പ്രവൃത്തിയിൽ കൂട്ടാളിയും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയും തുടക്കത്തിൽ, അതേപോലെ തന്നെ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയും, അതായത് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭക്തി എന്ന് പറയും, വീണ്ടും പറയും, ദൈവഭയമാണ്. ഫിയർ ഓഫ് ഗോഡ് ഈസ് എ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഫിയർ ഓഫ് ഗോഡ്, ജ്ഞാനം കിട്ടുന്നത് ഒരിക്കലും, അത് ജ്ഞാനം കിട്ടുന്നത് എപ്പോഴും അത് ദൈവഭയമുള്ളവനാണ്, ദൈവകൽപ്പനകളെ ഭയപ്പെടുന്നവനാണ്, ദൈവഭക്തിയുള്ളവനാണ്. ആരാണോ ഡിവോട്ടി, ദൈവത്തോട് ആഴമേറിയ ഭക്തി, ആഴമുള്ള ഭക്തിയുള്ള വ്യക്തിയാണ്, ആ വ്യക്തികൾക്ക് വിസ്ഡം കിട്ടും, ജ്ഞാനം കിട്ടും. പ്രസലോഡ് കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞ യേശുവേ സ്തുതിക്കുന്നു. ഈശോയിൽ ഈ ജ്ഞാനം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അതിന് ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഈ 9-ാം സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാൻ സുവിശേഷം 8:10-11 വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, അതായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അവളെ എല്ലാവരും കൊണ്ടു കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുമല്ലേ. കൊണ്ടുവന്ന് കഴിയുമ്പോൾ ശരിക്കും അവരുടെ ലക്ഷ്യം എന്താണ്? ഈശോയെ പൂട്ടുക എന്നുള്ളത്. ഈശോയെ പൂട്ടണം, ഈശോയെ പൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ഇതാണ് പറയുന്നത്. മോശയുടെ നിയമത്തിൽ പറയുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള, ഇനി എന്ത് പറയുന്നു? അപ്പോൾ ഈശോ മോശയുടെ നിയമത്തിനെതിരെ പറഞ്ഞാൽ അത് പ്രശ്നമാകും. അപ്പോൾ ദൈവവചനത്തിനെതിരെ ഇപ്പം നേരെ മറിച്ച് അനുകൂലിച്ചാൽ അതും കുഴപ്പം. പ്രശ്നമുള്ള ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുക. അപ്പം ജ്ഞാനം അതിന് ഇടയിലൂടെ ഒരു പോക്കുണ്ട്, അതാണ് അതിൻ്റെ ഒരു വലിയൊരു സംഭവമാണ്. ജ്ഞാനം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ പോകും. അതാണ് പെട്ടെന്ന് പ്രവർത്തിച്ച് പറയുന്നത്, ഈശോ പറയുന്നത് നിങ്ങൾ പാപമില്ലാത്തവനവളെ കല്ലെറിയട്ടെ. ഈശോയുടെ വചനത്തിൽ വിസ്ഡമാണ്, മൊത്തം വിസ്ഡമാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വിശ്വയെ ആരാധന. കൈയടിച്ച് നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു, ഉച്ചത്തോച്ചു.
ഭയങ്കര വിസ്റ്റമാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ കാണാൻ പറ്റും, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 49 മുതൽ 56 വരെയുള്ള വചനത്തിൽ, അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട, യേശു ഇത് കേട്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, അവൾ സുഖം പ്രാപിക്കും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടെ അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. വിശുദ്ധമാണ്. അപ്പം ആ മരിച്ച പെൺകുട്ടിയെ ഉയർപ്പിക്കുന്ന വേളയിൽ ഈശോ 12 അപ്പസ്തോലന്മാരിൽ 3 പേരെ മാത്രം കയറ്റുന്നുള്ളൂ. കാരണം വിശുദ്ധമാണ്, ജ്ഞാനമാണ്, ഏതാണ്ട് എൻ്റെ രഹസ്യമാണ്, ഒരു രഹസ്യമാണത്. അപ്പം അതിനകത്ത് അതാണ് ഇന്നത്തെ മനുഷ്യൻ അറിഞ്ഞുകൂടും പലർത്തും. ചിലപ്പോഴൊക്കെ ഞാൻ ഈ ഹീലിംഗ് ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഈശോ ഇങ്ങനെ എൻ്റെ പെട്ടെന്ന് പറയും, ഇനി ഇനി ആൾക്കാരും പറഞ്ഞു വിടാൻ പറയും. അപ്പം ഞാൻ കുറേ പേരെ മാറ്റിവിടും, എല്ലാം കെറ്റോട്ട് അടിക്കും. ഡിഷ് പറയും ഒരാൾ മതി, ഇന്നയാൾ വെക്ക്. അപ്പോൾ ഈ വിസ്ഡം പ്രവർത്തിക്കപ്പെടുത്തി. കാരണം ഒരു കൃപയും ഒരു കൃപയും തമ്മിൽ ചേരുന്നത് അറിയാൻ പറ്റും, അത് വേറെ തലമാണ്. അതുകൊണ്ട് ഇത് കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. ജ്ഞാനം കിട്ടുക. ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങളില്ല, ഇന്ന് ഒരുപാട് സമൂഹ പ്രശ്നങ്ങൾ, പാപത്തിൻ്റെ എല്ലാം അഴിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, അവിടെ വിസ്ഡം പ്രവർത്തിക്കുന്നില്ല, ജ്ഞാനമില്ല, ദൈവിക ജ്ഞാനമില്ല, അത് വേറൊരു സംഭവമാണ്. വിസ്ഡം വിജ്ഞാനമുണ്ട്, ഒരുപാട് നോളജ് ഉണ്ട്, അറിവുണ്ട്, പക്ഷേ അറിയത്തില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹാലേ ലുയ്യ, ശ്രദ്ധപ്പെടുത്തി പറഞ്ഞു ഹലേ ലുയ്യ, വിശ്വേ ആരാധന. കയ്യടിച്ച് കഥ പറഞ്ഞ് ബന്ധന അടിയട്ടെ, 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 നന്നായിട്ട് കടിച്ച്. ആമേൻ, ആമേൻ. പിന്നെയും തിരിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അവിടെ പറയുന്നത് ഈ ദൈവിക ജ്ഞാനം കിട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുക. ശ്രീമൂർത്തി പറഞ്ഞ ഹലേ ലുയ്യ, ഹലേ ലുയ്യ. ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട്? സമ്പത്തിനേക്കാളും വലുതാണ് വിസ്ഡം എന്ന് പറയുന്നത്. എല്ലാ ഭൂമിയിലെ സ്വത്തിനേക്കാളും വലുത് വിസ്ഡമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൗരോഹിത്യ സ്വീകരിക്കുന്ന സമയത്ത്, അപ്പോൾ അതിന് മുമ്പ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ വചനം കൊണ്ട് ഞാൻ നിറഞ്ഞിങ്ങനെ പരിശുദ്ധാത്മാവിനെ ഒത്തിരി നയിക്കുന്നുണ്ട്. ആ നാളുകൾ ശരിക്കും ഈശോ എൻ്റെ കൂടെ പ്രവർത്തിക്കാനിക്കറിയാം. അപ്പോൾ ഈശോയോട് ഞാൻ ചോദിച്ചു, ഈശോയെ പൗരോഹിത്യം സ്വീകരിക്കുന്ന സമയത്ത് മെത്രാൻ എൻ്റെ തലയൊക്കെ വെച്ചുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ കൃപാവരങ്ങൾ ചൊരിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എന്ത് പ്രാർത്ഥിക്കണം, ഞാൻ എന്ത് അങ്ങോട്ട് എന്ത് ആവശ്യപ്പെടുന്നു? പ്രസ്തോഷം. അപ്പോൾ അന്ന് പരിശുദ്ധാത്മാവ് ഒരൊറ്റ കാര്യം പറഞ്ഞു, നീ വേറൊന്നും ചോദിച്ചേക്കല്ല, സോളമന് കൊടുത്ത, ദാനിയേലിന് കൊടുത്ത ജ്ഞാനവും ബുദ്ധിയും തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. പ്രസ്തോഷം, വേറൊന്നും ചോദിച്ചേക്കരുത്. അത് കിട്ടിയാൽ എല്ലാം ഉണ്ട്. അത് കിട്ടാതെ വേറെ എന്ത്, അല്ല വരങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചിട്ടില്ല, ഒരു വരങ്ങൾക്ക് വേണ്ടി ജ്ഞാനം തരണമേ, വിസ്ഡം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രസലോഷൻ. ഒരിക്കല് ഞാൻ ഇടവ ജീവിച്ചിരിക്കുമ്പോൾ ഇടവിലുണ്ടായിരുന്നൊരു കുടുംബത്തിലെ നല്ലൊരു കുടുംബം, നല്ലൊരു കുടുംബം, അവിടുത്തെ ഒരു മകൾക്ക് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവിടെ ചെറിയ ചെറിയ പ്രശ്നമുണ്ട്, വേറെ പ്രശ്നം അവിടുത്തെ ഒരു സുപ്പീരിയർ അവിടുത്തെ അധികാരികളുമായിട്ടുണ്ടായൊരു പ്രോബ്ലം, ചെറിയ പ്രശ്നം, വലിയ പ്രശ്നം. പക്ഷേ ഈ കൊച്ചു പെട്ടെന്ന് അങ്ങ് മാറി, കൊച്ചു പെട്ടെന്ന് മെൻ്റലായി, മനസ്സു രോഗം. അപ്പോൾ എൻ്റെ സ്നേഹിതനായ ഇടവക്കാരനായ ആള് പെട്ടെന്ന് ചെയ്ത കാര്യം, ആൾ ഈ കൊച്ചിനെയും കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. എല്ലാവർക്കും ഒരു വിഷമമായി, പേടിയായി, കാരണം നല്ലൊരു കുട്ടി, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, നല്ല മിടുക്കിയായ കുട്ടി, പക്ഷേ പെട്ടെന്ന് ആൾ സഹിക്കായി. അപ്പോൾ കേരളത്തിൽ വലിയൊരു ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, അവിടുത്തെ ഈ സൈക്കാട്രി ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, സീരിയസ് ആണിത്, ഇതിങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് സംഭവം, അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞ് മെഡിസിൻ എല്ലാമുണ്ട് കൊടുത്തു. കുറേ എല്ലാം എടുത്തു, കുറേ കുട്ട് മെഡിസിൻ കൊടുത്തു. നല്ല ഡോക്ടർ, എല്ലാവരും പോകുന്ന സ്ഥലം ഡോക്ടർ, നല്ലൊരു ഡോക്ടർ. അപ്പോൾ ഈ കാര്യം എന്നെ ഇങ്ങനെ വിളിച്ച് ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, മോൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നു, വളരെ കൈവിട്ട് പോവുകയാണ്, ഞങ്ങൾ എന്ന് ചെയ്യുമെന്ന് വെച്ചു, മരുന്ന് കൊടുക്കണോ പറഞ്ഞു. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവേ, ഞാൻ പറയേ കൊടുക്കരുത് പ്ലീസ്, ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ഇവിടെ വരുന്നത് കൊണ്ടുവരാൻ പറഞ്ഞു. പ്രസലോഷം. അപ്പോൾ എൻ്റെ ഇടവയില് വന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് നിന്ന സ്പിരിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്, ആത്മാവിൻ്റെ വെളിപ്പെടുത്തലും. അപ്പോൾ ഇനി ഇത് ഇന്നുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രസലോഷം. ഞാൻ 5 മിനിറ്റ് കൊച്ചിൻ്റെ പ്രാർത്ഥിച്ചു. അടിയും പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഈ മെഡിസിൻ മാറ്റിട്ട്, ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഡോക്ടറിൻ്റെ പേര് പറയാം. പ്രസലോഷൻ. അത് ചെറിയ ഇത്ര സംഭവമൊന്നും ഇല്ല, ഇതിനടുത്ത് ചെല്ലുക, മാക്സിമം 1 ആഴ്ചത്തെ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ, കർത്താവോടെ വിട്ടിരിക്കും. പ്രസലോഷൻ. അഭിഷേനോട് പറഞ്ഞു, എല്ലാം ജ്ഞാനത്തിലൂടെ കാണിച്ചു തരും. ജ്ഞാനവും പറഞ്ഞു, നമ്മൾ കഴിവില്ല, ജ്ഞാനം വെച്ചാൽ ദൈവമാട്ട, പരിശുദ്ധാത്മാവാണ്. പ്രസലോഷൻ. ഞാനും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ദാനങ്ങൾ തുടങ്ങുന്ന ജ്ഞാനമാണ്. ഇപ്പോൾ അപ്പോൾ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇവർ ചെയ്തു, വേറൊരു ആ മരുന്ന് കംപ്ലീറ്റ് മറ്റു വേറൊരാളെ പോയി കണ്ടു. പ്രസലോഷൻ. മാക്സിമം 1 ആഴ്ച കഴിഞ്ഞില്ല, ഈ കുഞ്ഞ് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ട് കർത്താവ് അനുഗ്രഹിച്ച് പുറത്തു.
അത് നിങ്ങൾക്ക് അതിൻ്റെ സംഭവത്തിൻ്റെ ഒറിജിനൽ സംഭവത്തിൻ്റെ 1% പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. 1% പോലും പറഞ്ഞിട്ടില്ല എൻ്റെ. ഞാൻ പകുതി 99% കട്ട് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. പ്രസലോഷൻ ഒറിജിനൽ സംഭവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയന്ന് പോകും. ഇങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടത് ദൈവിക ജ്ഞാനമാണ്. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ വാക്കുകളിലൊക്കെ അപകടങ്ങൾ കയറി വരും. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഒറ്റ ദൈവഭക്തി, ദൈവഭക്തി ദൈവത്തോട് ഒരു അതാണ് ഈ രണ്ടാം പ്രമാണം അനുസരിച്ചാൽ മതി, ഭയങ്കര ഗ്രേസ് കിട്ടും. കർത്താവിൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത്. ഒന്നാം പ്രമാണം അതെ, ഒന്നാം പ്രമാണം ഭയങ്കര ഗ്രേസ് കിട്ടും. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മാറ്റു ദൈവം ഉണ്ടാകും. അത് കൃത്യമായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധം കിട്ടും, വിശുദ്ധം പ്രവർത്തിക്കുന്നു. പ്രസ്തോഷൻ കൈയെടുത്ത് കർത്താവെന്ന് പറഞ്ഞ് യേശുവെ ശ്രദ്ധിക്കുന്നു. രണ്ട് കരം എടുത്ത് പറഞ്ഞേ ഹല്ലേ ലുയ. ശക്തി പറഞ്ഞ് പറഞ്ഞ ഹല്ലേ ലുയ. യേശുവെ ആരാധന, ഹല്ലേ ലുയ. അടുത്ത വചനം വായിക്കുമ്പോൾ, അതായത് 6-ാമത്തെ വചനം, ജ്ഞാനം 8:6, അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? നീതിയെ സ്നേഹിക്കുന്നവൻ അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. ധൈര്യം പരിശീലിപ്പിക്കുന്ന കേട്ടോ, ഒറ്റ ദിവസം കൊണ്ടുവന്നല്ല, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ധൈര്യത്തിൻ്റെ ആത്മാവിന് തരും. അത് സമാധാനം തന്ന് നമ്മളത് വളർത്തി നല്ല ബോൾഡാക്കും, നമ്മുടെ മനസ്സ് നല്ല ശക്തിയാക്കും, സുവിശേഷത്തോട് വിശ്വസ്ത കളി പേടിക്കൊന്നും വേണ്ട. ശരിക്കും ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ സപ്പോർട്ടിനാളുടെ ആവശ്യമില്ല. പ്രസ്രോഷം സപ്പോർട്ടിന് നമ്മൾ ഒത്തിരി പേര് കൊണ്ട് നമുക്ക് തന്നെ നീങ്ങാൻ പറ്റും, തന്നെ സ്വന്തം കാലം ജീവിക്കാൻ പറ്റും. പ്രസ്രോഷം അതിൻ്റെ കാരണം വെച്ചാൽ ദൈവിക ജ്ഞാനം നമ്മളിൽ പ്രവർത്തിക്കും. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. കാലത്തിൻ്റെയും ഹൃദുക്കളുടെയും ഫലം അവൾക്ക് അറിയാം. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതാ വരാൻ പോകുന്ന കാര്യങ്ങൾ ജ്ഞാനം നമുക്ക് വെളിപ്പെടുത്തി തരും. എനിക്ക് ഒത്തിരി ഈശോ തരാറുണ്ട്, ഞാൻ ഒത്തിരി നന്ദി പറയാറുണ്ട്. കപടാരൂപികളൊക്കെ പെട്ടെന്ന് മനസ്സിലായി. ഇന്നത്തെ ഒത്തിരി തിന്മയുടെ രൂപികൾ ചില ശുശ്രൂഷകൾ ഉൾപ്പെടെ ഈവിൾ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ നോക്കും സ്പിരിറ്റ് പരിശുദ്ധമാണ്, അടയാളങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നുണ്ട്. പ്രസ്രോഷം അതായത് ഈ ശ്രദ്ധിക്കണേ, ഈ പിശാചുക്കൾ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചത് മാലാഖമാരെയാണ്. മാലാഖമാരിൽ ഒരു ഗണം അവർ ദൈവത്തോട് ധിക്കരിച്ച് കഴിഞ്ഞപ്പോൾ അവരെ പറുദീസായിൽ നിന്ന് പുറത്താക്കി അവരെ മുഴുവൻ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറി. അവനാണ് പിശാചുക്കൾ എന്നാണ് കത്തോലിക് ചർച്ചും ദൈവവചനവും ഒരുപോലെ പഠിപ്പിക്കുന്നത്. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇനി അടുത്തേക്കാണ്. ഈ അരൂപികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് അവർക്ക് കൃപയെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ, വരം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ മാലാഖമാർക്ക്, ദുഷ്ടാരൂപികളായ മാലാഖമാർക്ക് കൃപയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, വരം നഷ്ടപ്പെട്ടു. കൃപ വെച്ചാൽ സ്വർഗം നഷ്ടപ്പെട്ടു, അതാണല്ലോ വേണ്ടത്, കിട്ടേണ്ടത് നഷ്ടപ്പെട്ടു. ശരിക്കും കൃപയാത് കിട്ടും, അത് നഷ്ടപ്പെട്ടു. പക്ഷേ മാലാഖമാർക്കുള്ള കഴിവുകളുണ്ട്, ആ കഴിവുകൾ എന്ന് വെച്ചാൽ വരങ്ങൾ, അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ടാണ് ലോകത്തിൽ പലയിടത്ത്, അതുകൊണ്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഈ സംഭവമുണ്ട്. വീഴ്ത്തപ്പെട്ട മാലാഖമാരുടെ പ്രവർത്തനം കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തനം 16:16-20 വചനം വചനം വായിക്കുമ്പോൾ കേട്ടോണം. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ പറയുക, ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് നല്ല ആദായം ഉണ്ടാക്കിക്കൊടുത്തു. പ്രസ്രോഷം കാശുണ്ടാക്കും, അതാണ് പല വരങ്ങളും. എനിക്ക് ഈശോനെ പറഞ്ഞിട്ട് പോയേക്കരുത്, കാരണം ഇവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് പണം 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 പണം. പ്രസ്രോഷം ചിലടത്തൊക്കെ സങ്കടം വരും. രണ്ടോ മൂന്നോ ചില ആളുകൾക്ക് ചില വീടുകളിൽ പോയിട്ട് കൗൺസിലിംഗ് നടത്തും, രണ്ടോ മൂന്നോ പേരെ കണ്ടു, ഉടനെ ഉടനെ സാംസം ചോദിക്കും. പ്രസ്രോഷം അത് കഴിഞ്ഞിട്ട് ഇതിന് പൈസ ചോദിക്കും, അത് മുഴുവൻ അതെ. അത് ഈ സ്പിരിറ്റാണത്, ഈ സ്പിരിറ്റാണത്. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് ആദായമുണ്ടാക്കിയിരുന്നു. യജമാനന്മാരുടെ നല്ലൊരു വരുമാനമാണ് ഈ വരവുള്ള ഈ പെൺകുട്ടി. പ്രസ്രോഷം പക്ഷേ ഈ ആത്മാവ് അവിടെ ഉണ്ട്, ആത്മാവ് ബാധിച്ച്, ആത്മാവ് ബാധിച്ച് വായിക്കാൻ പോവാ. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം
പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ ഇവൾ അസഹ്യപ്പെടുത്തി. അതുകൊണ്ട് അവർ ശരിക്കും അവൾ പൗലോസ്ലിയോട് പറഞ്ഞു, എന്നാ കറക്റ്റ് സംഭവം പറഞ്ഞു, തെറ്റൊന്നുമല്ല പറഞ്ഞു. ദൈവരക്ഷയുടെ മാർഗം സംസാരിക്കുന്നു, ഇവർ ദൈവത്തിൽ നിന്നുള്ള ആളാണ്, രക്ഷയുടെ മാർഗമാണ് പൗലോസ് പ്രസംഗിക്കുന്നതെന്ന് ഈ പെൺകുട്ടി വിളിച്ചു പറയും. പല ദിവസങ്ങൾ ഇവൾ പ്രകാരം ചെയ്തു, പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. നമുക്കറിയാം ചില ഇവരും പറയാം, ശരിയാണെങ്കിൽ ശരിയാണ് അവർ പറയുന്നത് എങ്കിലും ഒരു അസ്വസ്ഥത നമുക്കുണ്ടാകും, പ്രശ്നമാണ്, ഒരു പ്രത്യേക അസ്വസ്ഥത. അത് എല്ലാവർക്കും കിട്ടുന്നില്ല, ജ്ഞാനമുള്ളവർക്ക്. പൗലോസിന് മാത്രമേ അസഹ്യസ്ഥത മനസ്സിലായുള്ളൂ, അല്ലാതെ അവിടെയുള്ള ആർക്കും, ഒരുപക്ഷെ പൗലോസിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായി കാണില്ല. പൗലോസ് കാരണം പൗലോസിന് ദൈവിക ജ്ഞാനമുണ്ട്. സ്ഥലവർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ജ്ഞാനമുള്ള, ദൈവിക ജ്ഞാനമുള്ള, ഡിവൈൻ വിസ്ഡമുള്ള വ്യക്തിയാണ് സെയിൻറ്റ് പോൾ. അതുകൊണ്ട് പൗലോസിനത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, ഡിസേൺമെൻറ്റ് ഗിഫ്റ്റ്. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യസ് 12:9-10 വിവേചന വരവുണ്ട്, വിവേചന ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ഉണ്ട്. ആ കൃത്യമുള്ളതുകൊണ്ടാണ് പൗലോസിന് പെട്ടെന്നത് അസ്വസ്ഥത മനസ്സിലായി. ശ്രീവർദ്ധ പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പല ദിവസങ്ങൾ അവൾ അസഹ്യപ്പെടുത്തി, പൗലോസിനെ അത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളുടെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. പുസ്തകം ആജ്ഞാപിക്കുന്നു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. ഉണ്ടോ പൗലോസിന് മനസ്സിലായി, അവളിൽ ഒരു വീഴ്ത്തപ്പെട്ട മാലാഖയാണ് പ്രവർത്തിക്കുന്നതെന്ന്, ഒരു അരൂപിയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അതാണ് ഈ ബ്ലാക്ക് മാസ് ജോബോർഡ് അല്ലെങ്കിൽ ജോൽസിൻ്റെ അടുക്കലൊക്കെ, അത് വിസ്ഡമുള്ളവരൊന്നും പോകില്ല, വഴിക്ക് പോകില്ല. മന്ത്രവാദികൾ, കൂടോത്രവാദികൾ, ചിലപ്പോൾ നമ്മുടെ ഇടയിലും കയറിയിട്ടുണ്ട് ഇത്. ചില കൗൺസിലിങ്ങുകളും ചില സംഭവങ്ങളും വളരെ വ്യക്തതയോടെ കാണാം, അടയാളം കാണിക്കും. നമ്മൾ നോക്കും ഭയങ്കര, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ആത്മീയ ഗുരു 10-20 വർഷം മുമ്പ് എൻ്റെ ആത്മീയ പിതാവിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ശുശ്രൂഷ കണ്ടുപടി ഒന്നുമില്ല, പ്രാർത്ഥിച്ചെങ്കിൽ വചനം പഠിച്ചോണ്ടി സാർ. അപ്പോൾ ഒരു ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനെ ഭയങ്കര പിശാസിനെ ബഹിഷ്കരിക്കില്ല, ഈ കുരിശിൻ്റെ ചുട്ടോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ മനുഷ്യനിങ്ങനെ നിരങ്ങി നിരങ്ങി പോയി കുരിശെ പിടിച്ച് വീണു. അപ്പോൾ എൻ്റെ ആത്മീയപിതാവ് എന്നോട് സൂക്ഷിച്ചു വേണം, പ്രസലോ ബി കെയർഫുൾ, ബി കെയർഫുൾ, പ്രസലോഷ് ബി കെയർഫുൾ, പോയേക്കരുത്, പ്രസലോഷ് ശ്രദ്ധിച്ചോണം, പ്രസലോഷ് മറന്നോണം. എന്നോട് വചനം പഠിക്കും, ജ്ഞാനം കിട്ടുമ്പോൾ മനസ്സിലാവും, പിന്നീട് മനസ്സിലാവുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല, യേസു ഒന്നും പറഞ്ഞു, പക്ഷെ പിന്നീട് ഞങ്ങളുടെ ഈ മനുഷ്യ ഫെയ്ത്തെല്ലാം പോയി, പ്രസലോഷ് ഫെയ്ത്തെല്ലാം പോയിട്ട് കടം കയറി കണ ഈ സ്പിരിറ്റ് മൂടെ ആ പുള്ളിക്കിട്ട് അടിച്ചു, പ്രസലോഷ് ഈ പോയ ആളുടെ സ്പിരിറ്റ് മൂടെ ഇവൻ കൊണ്ടുപോയി, ഈ ബഹിഷ്കരിക്കുന്നവൻ കൊണ്ടുപോയിക്കോളും, പ്രസലോഷ് യേശുവെ സ്തുതിക്കും, സ്തുതിക്കും, സ്തുതിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ദുഷ്ടാരൂപിയെ അഴിക്കുന്നവർക്ക് കെട്ടാൻ അധികാരം കിട്ടിയവരെ അഴിക്കാവുള്ളൂ, പ്രസലോഷ്. അല്ലേ വരുന്ന കുഴപ്പം, ഇതഴിച്ചാൽ പിന്നെ അവൻ്റെ വീട് അഴിച്ചുകൊണ്ട് പോകും, പ്രസലോഷ്. മേൽക്കൂരൊക്കെ പോകും, ശ്രീമൂർത്തി പറഞ്ഞേ ഹലോടിച്ച കൃഷിയെല്ലാം കളയും, എല്ലാം നശിപ്പിക്കും, വീടും വീടും മക്കളെല്ലാം നശി, മൊത്തം തീർത്ത്, മൊത്തം തീർത്ത് കളയും. ഇത് വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സഭയിലറിയുള്ള, നിങ്ങൾക്കറിയാം ഈ ദുഷ്ടാരുവെ ബഹിഷ്കരിക്കുന്ന സഭ അധികാരം സഭ വൈദികരിൽ പോലും ദൈവം, ലത്തീൻ ചർച്ചകളാണ്, ലാറ്റിൻ ചർച്ചസിൽ ഒരു ഡയസിസിൽ ഒരു വൈദികനെ കൊടുക്കുള്ളൂ, യൂറോപ്പിലൊക്കെ ചില ഒരു ഡയസിസിൽ ഒരു വൈദികൻ മാത്രമേ കാണുള്ളൂ. അതിന് വേണ്ടി ഒഫീഷ്യലി മത്രാൻ പ്രാർത്ഥിച്ച് അധികാരം കൊടുത്തേപ്പിക്കും. കാരണം ഇത് ഇസ് സംതിങ് ഡേഞ്ചറസ്, വെരി ഡേഞ്ചറസ്, വെരി ഡേഞ്ചർ, വെരി. അതുകൊണ്ട് ഞങ്ങൾ പറയും ഇത് തമാശ അല്ല, ഇത് തമാശ കളിച്ചേക്കൽ, തമാശ കളിച്ച് മൊത്തം പണി. അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ പോലും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയും, ഇത്ര ദിവസം ഉപവാസം എടുക്കണം, നോയമ്പെടുക്കണം, നന്ന കുമസാരം നടത്തണം, എല്ലാവരും രമ്യതപ്പെടണം, ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം, എല്ലാം കഴിഞ്ഞ ശേഷം വരാൻ പറയും. അതിന് ശേഷമാണ്, ആദ്യകാലങ്ങൾ എൻ്റെ മുറിയിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോറ്റും, ആദ്യമൊന്നും കുഴപ്പമില്ല, പിന്നെ മനുഷ്യ ഓടി വന്നിട്ട് തല കണിച്ചു പ്രാർത്ഥി പറിച്ച്, അപ്പം ഞാൻ പരിശോധന ഇനി തൊട്ടേക്കരുത്, ഒറ്റ തൊട്ടേക്കും, ധ്യാനം കൂടിട്ടെ, 5 ദിവസം ധ്യാനം കൂടിട്ട് അവസാനം എന്തെങ്കിലും വെച്ചാൽ, അതിനുമുമ്പ് ആരും വന്നാലും തൊട്ടേക്കല്ല, പനിയടയ്ക്ക് ആളുകൾ വന്നാലും കണ്ടേക്കരുത്. ഞാൻ പറയുന്നത് ഇത് വേറിട്ട സംഭവമാണ്, കാരണം അവിടെ പ്രവർത്തിക്കുന്നത് വിസ്ഡമാണ്, ജ്ഞാനമേ പ്രവർത്തിക്കാവുള്ളൂ. അത് പരിശുദ്ധാന്നാമം തരുന്നൊരു സ്വർഗീയമായ രഹസ്യം. അത് മാറി ചെയ്താൽ ഭയങ്കര അപകടങ്ങളുണ്ട്, ഭയങ്കര വെച്ചാൽ വളരെ ചിലവരോ സാരമില്ല, മനുഷ്യൻ്റെ ഫിയർ വരുമല്ലോ, പേടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പല ആൾക്കാരും ഒരു സീരിയസ് ആയിട്ട് കാര്യം പറയാം. മാത്രമല്ല പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അറിയത്തില്ലാത്തവർക്ക് എന്തും പറയാമല്ലോ, പ്രസലോഷ്. അറിഞ്ഞവർക്ക് ഒരിക്കലും എന്തും പറയാൻ പറ്റത്തില്ല, പ്രസലോഷ്. അറിഞ്ഞവർക്കെല്ലാം അറിയാത്തവർ എന്തും പറയും, ഒന്നും സാരമില്ല, ധൈര്യമായിട്ടൊന്നും നമ്മൾ പോകുന്ന പഠിക്കണ്ട എന്നൊക്കെ പറയാം. പക്ഷേ അറിഞ്ഞ ഒരാൾക്കൊരിക്കലും അതിനെ വേറെ രീതി പറയാൻ പറ്റത്തില്ല. മർക്കോസ് സുവിശേഷത്തിൻ്റെ 16:15-20 വരെയുള്ള, അതിന് ഒരുപാട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്, സൂക്ഷിച്ച് വ്യാഖ്യാനിക്കേണ്ട വചനമാണ്. വളരെ ജ്ഞാനത്തിലൂടെ മാത്രമേ കാണാൻ പറ്റൂ. അതായത് നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കും,
വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. അതിനുശേഷം പറയും വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. സർവോടത്തെ പ്രത്യേക ഹാലുലിയാ, അവർ എൻ്റെ നാമത്തിൽ പിശാസുക്കളെ ബഹിഷ്കരിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്നറിയോ, വിശ്വസിക്കുന്നവരെന്ന് പറയുമ്പോൾ അത് സാധാരണ ആളല്ലത്. ശരിക്കും പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ വിശ്വസിക്കുന്നവർ. പത്രോസ് വിശ്വസിച്ചത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈശോ പറയുകയാണേ. അപ്പം അത്ര ഈശോ ദൈവനുള്ള ദൈവത്തിൻ്റെ വിശ്വാസം മുഴുവൻ വള്ളവും വലയും വഞ്ചിയും എല്ലാം ഉപേക്ഷിച്ചാണ് പത്രോസ് ഈശോയോട് പറയാൻ പോകുന്നത്. അല്ലാതെ കുറച്ച് വെച്ചിട്ടില്ല. നമ്മൾ വലതും വിശ്വസിക്കുന്ന പറയുമ്പം വള്ളവും വഞ്ചിയും എല്ലാം നമ്മളെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രസീലോക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതല്ല, പൂർണ്ണമായ സമർപ്പണം നടത്തിയ പത്രോസാണ്. അതിന് ഫെയ്ത്ത്, ഫെയ്ത്തും ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടുന്ന ഏതൊരു വ്യക്തിയും എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായിരിക്കും. ഈ മാനസാന്തരം ഇല്ലാതെ ഇത്ര ശുശ്രൂഷകൾ ചെയ്തേക്കരുത്. ക്രിസ്തുവാണ് മാനസാന്തരം, വലിയൊരു കാര്യമാണ്. ശ്രവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഈശോ മലമുകളിലേക്ക്, അത് താബോർ മലയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈശോ താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും പത്രോസ് അവിടെയും കാണാം, പത്രോസ് യാക്കോയോ മൂന്ന് പേരെ മാത്രം കൊണ്ടുപോകും. അത് ദൈവിക ജ്ഞാനാ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാറ്. അന്ത് ദൈവം ഈശോ ഓരോ ഹൃദയങ്ങളെയും പരിശോധിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും, അതിനിടയിൽ പോലും ദൈവം ചില തിരഞ്ഞെടുപ്പ് നടത്തും. വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അതിനിടയിൽ നിന്ന് ദൈവം തന്നെ രണ്ട് മൂന്നും പേരെയൊക്കെ തിരഞ്ഞെടുക്കും. അത് ദൈവത്തിൻ്റെ പത്ത്, മറ്റുള്ളവർ അവരുടെ പക്ഷാഭേദമൊന്നുമില്ല. ഇത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശരിക്കുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഡെലിവറൻസ് പ്രെയർ നമ്മൾ അതിൻ്റെ ഒരുക്കത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഒറ്റ പ്രാവശ്യം സ്വീകരിച്ചാൽ മതി, അതോടെ നമ്മൾ ഫ്രീ ആവും. ഒറ്റ പ്രാവശ്യ പ്രെയർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കെട്ടഴിഞ്ഞു പോകും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ചില കേസിൽ പരിശുദ്ധാമോ ഞങ്ങളോട് പറയും ഇതിന് ഇത്ര നാൾ കൊടുക്കണമെന്ന് പറയും. കാരണം ചില ആളുകൾ അവരുടെ മനസ്സാന്തരം വചനം കേൾക്കണം, വചനം കേൾക്കില്ല. എല്ലാവർക്കും വചനം, എല്ലാവർക്കും കൈപ്രാർത്ഥന മതി. കൈപ്രാർത്ഥന അല്ല ഇതിരിക്കുന്നത്, ഇത് മുഴുവൻ ദൈവ വചനത്തിൽ, വേർഡ് ഓഫ് ഗോഡ് ഭക്ഷിച്ച് ഭക്ഷിച്ച് ഭക്ഷിച്ചാണ് ഡെലിവർ സംഭവിക്കുന്നത്. വചനം ഭക്ഷിച്ച് ഭക്ഷിച്ചാണ് ഡെലിവർ സംഭവിക്കുന്നത്. വചനം ഭക്ഷിക്കാതെ, വചനം സ്വന്തമാക്കാതെ ഒരിക്കലും ഈ ഡെലിവറൻസ് സംഭവിക്കില്ല.